ഒരു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. പല വിധത്തിലുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉള്ള ഒരു ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത്. തോപ്പൻസ് ഫ്രൂട്ട് ഗാർഡൻ ആണിത്. നമ്മുടെ കൂടെ ഉള്ളത് തോപ്പൻസ് ഫാമിന്റെ ഓണർ ആയിട്ടുള്ള സാർ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് സാറിനെ പരിചയപ്പെടാം. ഹലോ സാർ, സാറിന്റെ പേരെന്താ? സാർ, ഇത് ഈ എന്തൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? ഇവിടെ വിസിറ്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും? എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ്? കേരളത്തിലില്ലാത്ത ഒരുപാട് വിധം ഫ്രൂട്ടുകൾ ഇവിടെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ആപ്പിൾ തൊട്ട് കിവി, ബ്ലാക്ക് ബെറി, റാസ്ബെറി, ബ്ലൂബെറി, ഇങ്ങനെ ഒരു 100-ൽ കൂടുതൽ വെറൈറ്റി പല വൃക്ഷങ്ങൾ. അടിപൊളി. ഇതുവരെ നമ്മൾ അങ്ങനെ എനിക്കൊന്ന് കേരളത്തിൽ തന്നെ അത് വളരെ റെയർ ആയിട്ടാണ് ഇത്രയും ഫ്രൂട്ട്സ് ഇങ്ങനെ കിട്ടുന്നത് അല്ലേ? ഇന്ത്യയിൽ ആദ്യമായിട്ട് കൃഷി ചെയ്തത് ഞാനാണ്. ഇപ്പം ബ്ലൂബെറിയുടെ തൈ എത്തിയിട്ടുണ്ട്. റാസ്ബെറി നേരത്തെ തന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് നമ്മുടെ നാട്ടിൽ നമ്മൾ കഴിച്ചിട്ട് പോലും ഇല്ലാത്ത പല പഴങ്ങളും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇത് എവിടുന്നാണ് സാർ തൈകളൊക്കെ കളക്ട് ചെയ്യുന്നത്? എവിടുന്നാ? ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന തൈകളാണ്. സാർ ട്രാവൽ ചെയ്യാറുണ്ടോ? അതേ അല്ല, ഫ്രണ്ട്സ് ത്രൂ. എന്റെ ബ്രദർ ഒരാള് എസ് പി ജിയിലായിരുന്നു, പുള്ളി സോണിയാദ്രി ചീഫ് സെക്രട്ടറി ഓഫീസർ ആയിരുന്നു. അദ്ദേഹം എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടുന്ന് എല്ലാം എനിക്ക് ഒരു 2 തൈകളും കൊണ്ടുവന്നതാണ്. അടിപൊളി. അപ്പൊ ഇവിടെ ഈ ഇത് ഏത് സമയത്ത് വന്നാലും നമുക്കിവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ കാണാൻ പറ്റുക. എസ്പെഷ്യൽ ആയിട്ട് ഒരു ടൈം ലിമിറ്റ് പറയുകയാണെങ്കിൽ ഏത് ടൈമിലാണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ്? മിക്കവാറും എല്ലാ സമയത്തും ഫ്രൂട്ട്സ് ഉണ്ട്. ഒരു ഇച്ചിരി കുറവെന്ന് പറയാൻ വരുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഓഫ് സീസൺ ആണ്. ഏപ്രിൽ, മെയ് ആണ് ഏറ്റവും നല്ല സമയം. അന്നേരം ഒരേ സമയത്ത് തന്നെ ഒരു 5-6 വെറൈറ്റി ഫ്രൂട്ട്സ്, പ്ലം, പീച്ച്, ആപ്രിക്കോട്ട്, നെക്ടറിൻ, ഇങ്ങനെയുള്ള ഫ്രൂട്ടുകളൊക്കെ ആ സമയത്താണ് ഉണ്ടാകുന്നത്. ആ സമയത്ത് ബ്ലൂബെറി ഉണ്ട്. ഇപ്പൊ നമുക്കൊന്ന് കണ്ടാലോ ഫാമില്. നമുക്ക് പോവാം. ഇത് ജബോട്ടിക്കാബയാണ്. ജബോട്ടിക്കാബയുടെ സബാറ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. ഈ ഒരു തൈ നട്ടു കഴിഞ്ഞാൽ 10 വർഷം വേണം കായ്ക്കാൻ. ടേസ്റ്റ് എങ്ങനെയാ? ഇത് ശരിക്കുള്ള മുന്തിരിങ്ങ തന്നെ. അതിന്റെ തൊലിക്കൊരല്പ കട്ടി കൂടുതലുണ്ട്, അതിനൊരു ചെറിയ കമർപ്പുണ്ട്. അല്ലാതെ ഒറിജിനൽ മുന്തിരിങ്ങയെക്കാളും മധുരമുള്ള ഒരു മുന്തിരിങ്ങയാണ്. ഇതിട്ട് കാ തീർന്നു കഴിഞ്ഞാൽ ഒരു മാസത്തിനകം വീണ്ടും പൂവായി വീണ്ടും കായ്ച്ചോണ്ടിരിക്കും. ഇതുണ്ടല്ലേ, ഇത് നല്ല ബ്ലാക്കിലെത്തും. ആ ബ്ലാക്കിലെത്തുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ പറിച്ചോണ്ട് പോവുക. ഒരു സൈഡിൽ നിന്ന് കടിച്ചു പൊടിച്ചിട്ട് അകത്തേ ഒന്ന് വലിച്ചു പിടിച്ചു നോക്ക്. അവന് കൊടുത്തില്ല, അവൻ വഴക്കുണ്ടാക്കില്ലേ. ബ്ലാക്ക് സപ്പോർട്ട ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതാണ്. ഇവിടെ മുകളിൽ ഒരു സായിപ്പുണ്ട്, പുള്ളിക്കാരൻ കൊണ്ടുവന്ന മരങ്ങളിൽ ഒന്നാണ്. ഇത് മാംഗോ ഗുവ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ കാ എടുത്ത് ചമ്മന്തി ഒക്കെ അരച്ചു കഴിഞ്ഞാൽ മാങ്ങാ ചമ്മന്തി പോലെ തന്നെ ഇരിക്കും. എങ്ങനെയുണ്ട്, പുളിയുണ്ടോ? സ്ട്രോബെറി പേരയാണ്. അതിൻ്റെ കാ പഴുത്ത് കഴിയുമ്പം ചുവപ്പ് കളറും ഏതാണ്ട് സ്ട്രോബെറിയുടെ ടേസ്റ്റും ഉള്ളൊരു പഴമാണ്. ഇത് പിസ്തയാണ്. ഇതുവരെ കായായിട്ടില്ല, ഈ വർഷം കായ്ക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അതിപ്പോ ഒരു 3 കൊല്ലം. ഇത് ഒലിവ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒലിവലോണ്ട് ഓശാന നടത്തിയത് ഞങ്ങളുടെ പള്ളിയിലാണ്. അതിനപ്പുറത്ത് നിൽക്കുന്ന ആപ്പിളാണ് ആ വലക്കകത്ത്. ഈ പിയർ എന്ന് പറയുന്നത് സബർജിൽ ആപ്പിളയിൽ ബഡ് ചെയ്തെടുക്കുന്ന, അപ്പം സബർജിലിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റും അതിന്റെ ആ തൊലിക്കട്ടി കുറവ്. ആ
കുത്തി പറിക്കുക. ഇത് ഒരു സെറ്റ് കായ എടുത്തതാ, അപ്പുറത്തെ സൈഡിൽ കാണും നല്ല കുറച്ചുകൂടെ വെള്ളനിറം വരുന്ന എടുക്കുക. ആ അത് മതി, അല്ലാണ്ട് ഫുൾ ടേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാതെ തന്നെ നമുക്ക് പണിയാവും. രണ്ട് മൂന്നെണ്ണം കൂടെ പറിക്ക്. ധ്വാനത്തിന്റെ ഫലമാണിത്. കാരണം സബർജലി ആപ്പിളിന്റെ ബഡ്ഡി ഇത് ചേട്ടൻ ഇവിടെ ഫാമിൽ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ്, അടിപൊളി ടേസ്റ്റാ. ആപ്പിളാണ്, ആപ്പിളിന്റെ അമരി എന്ന് പറയുന്ന വെറൈറ്റി ആയത്. കിളിശല്യം ഒഴിവാക്കാനായിട്ടാണ് ഈ വലയിട്ടിരിക്കുന്നത്. ഇത് ഇപ്പം വന്ന കുറച്ച് ആപ്ലതകളായി നിൽക്കുന്നതെല്ലാം. മരത്തക്കാളി, ഇത് പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെയുള്ള ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പഴമാണ്. ഇരിക്കുന്നത് പ്ലം ആണ്. ഇത് ഏപ്രിലാണ് ഇത് ഫ്രൂട്ട് ആകുന്നത്. ഇനിയിപ്പോൾ ഇല പൊഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനി ഒരു മൂന്ന് മാസത്തിന് ഇല കാണുകയില്ല, അത് കഴിഞ്ഞ് പോവും, പിന്നെയാണ് ഇല വരുന്നത്. എന്ന് പറയുന്നൊരു ഓസ്ട്രേലിയൻ ഫ്രൂട്ടാണ്. അതിൻ്റെ പഴം അറിയപ്പെടുന്നത് പൈനാപ്പിൾ ഗുവ എന്നാണ്. പൈനാപ്പിളിൻ്റെ ടേസ്റ്റുള്ള പേരൊക്കെ എൻ്റെ കായിട്ട് തരാം. ബ്ലൂബെറിയെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് സാധാരണ മണ്ണിൽ നട്ട് വളർത്താൻ ഒക്കുകയില്ല. അതായത് നട്ട് കഴിഞ്ഞിട്ട് മണ്ണിൻ്റെ പി എച്ച് നമ്മൾ 4.5-5.5 ഇടയ്ക്ക് കൊണ്ടുവന്നാലേ അതിൽ കായ ഉണ്ടാവുകയുള്ളൂ. ഹായ് പീക്കനട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു ഡ്രൈ ഫ്രൂട്ടാണ്, നമ്മുടെ ബദാം പോലെ തന്നെ ഉള്ളൊരു ഫ്രൂട്ടാണ്. അതിൻ്റെ കായ അറിയപ്പെടുന്നത് അക്രൂട്ട് എന്നാണ്. സാധാരണ അറിവ് തന്നെയാണ്. ഇത് ശരിക്കാണല്ലേ ആ പൊട്ടി നിൽക്കുന്നത് കണ്ടോ, അങ്ങനെ പൊട്ടിയതിന് ശേഷമേ നമ്മൾ ഈ കായ പറിക്കാവുള്ളൂ. എങ്കിലേ അതിന് ശരിക്കുള്ള ടേസ്റ്റും ഗുണവും കിട്ടുള്ളൂ. നമുക്ക് കടയിൽ കിട്ടുന്ന എല്ലാം അത് മൂത്ത് കാ മൂത്ത് വരുമ്പോഴത്തേന് പറിച്ച് ഇങ്ങ് കൊണ്ടുവരിക, പൊട്ടിപ്പോകാതിരിക്കാൻ. വൈറ്റ് സപ്പോർട്ടയാണ്, നമ്മൾ മോളിൽ ബ്ലാക്ക് സപ്പോർട്ട കണ്ടായിരുന്നു. ഇതും നല്ല ടേസ്റ്റുള്ള ഒരു പഴമാണ്. അത് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നൊരു വെറൈറ്റി. ഈ കായ്ക്ക് വലിയ സൈസില്ല, പക്ഷേ നമ്മുടെ സാധാ അവക്കാടേക്കാളും നല്ല ടേസ്റ്റുള്ള ഒരു പഴമായിരുന്നു.
മധുരമുള്ള പാഷൻ ഫ്രൂട്ട്. ഇത് ഈ കാലാവസ്ഥയിലേ ഉണ്ടാവുകയുള്ളൂ. കേരളത്തിൽ ഇത് കാന്തല്ലൂരും വട്ടവടയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ഇതൊരു മെക്സിക്കൻ പാഷൻ ഫ്രൂട്ടാണ്, മധുരമുള്ള പാഷൻ ഫ്രൂട്ട്. ഇത് പഴുത്തു കഴിഞ്ഞാൽ മഞ്ഞ കളറിലാകും. ആ സമയത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഈ കാലാവസ്ഥയിലേ ഉണ്ടാവുകയുള്ളൂ. കേരളത്തിൽ കാന്തല്ലൂരും വട്ടവടയും മാത്രമാണ് ഈ പാഷൻ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. ഇത് ഒരു കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുന്ന പേരക്കയാണ്. കിലോ പേരക്ക അല്ല, ഇതൊരു കംബോഡിയൻ പേരക്കയാണ്. നല്ല ടേസ്റ്റാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ കുരു തന്നെ നടുക്ക് ഒരു ചെറിയ ബോള് പോലെ എല്ലാം കൂടി ഇരിക്കുകയുള്ളൂ. ഈ നമ്മൾ കഴിക്കുന്ന ഭാഗത്ത് ഒറ്റ കുരു പോലും കാണുക. ആ കിവി മിക്കവാറും ഈ കാന്തല്ലൂർ വട്ടവട ഏരിയയിലേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഒരുപാട് കൂടിയ പഴമാണ്. ഫാമിന്റെ അവരുടെ വീടിന്റെ മേൽവശത്താണ് നിൽക്കുന്നത്. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. കാറ്റൊക്കെ ആയിട്ട് ക്ലൈമറ്റ് എന്ത് പ്ലസന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ മൗണ്ടൈൻസ് കാണാൻ പറ്റും, അതിന്റെ അപ്പുറത്തായിട്ട് കുറച്ച് കൃഷിയിടങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ തോപ്പൻസ് ഫാമിന്റെ നെടുന്തൂണും അതിന്റെ ഓണറായിട്ടുള്ള സാറാണ് നമ്മുടെ കൂടെ ത്രൂ ഔട്ട് നമ്മൾ ഇത് എടുത്തത്, വീഡിയോ എടുത്തത്, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതൊക്കെ താങ്ക് യു സോ മച്ച് സർ. അപ്പൊ നമ്മളെ വ്യൂവേഴ്സ് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ സാറിന്റെ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ദേ നമുക്ക് ഏറ്റവും സ്പെഷ്യാലിറ്റി സാറിന്റെ വീട്ടിന്റെ മേലിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്, ബ്യൂട്ടിഫുൾ വ്യൂ. അത് മാത്രമല്ല, നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റേ കാണാൻ പറ്റും. ദേ കാണുന്നതാണ് നമ്മുടെ സ്റ്റേ. അത് മാത്രമല്ല, ഇവിടെയുള്ള കുറെ അധികം കൃഷിയിടങ്ങളും കാണാൻ പറ്റും അല്ലേ. അപ്പൊ താങ്ക് യു സോ മച്ച് സാർ. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് ഇനി ഇവിടെ നേരിട്ട് സാറിനെ കാണാൻ വരുന്നതായിരിക്കും. താങ്ക് യു. ഓക്കേ.